നമസ്കാരം നന്മാ മറ്റൊരു ഫുള്ളി ലോഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന പോലെ അടുത്ത ദിവസം രാവിലെ ഞാനിപ്പോൾ എറണാകുളത്ത് എത്തി. ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ് തിരിച്ച് അബുദാബിക്ക്. അപ്പോൾ ഇന്ന് മൊത്തം ഓട്ടോപാസിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി ഇന്ന് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറായിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഒരേ ഒരു തവണ മാത്രമേ ഈ വണ്ടി നേരിട്ട് കണ്ടുള്ളൂ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരിക്കലാണ് കണ്ടത്. പിന്നെ അത് മാത്രമല്ല യൂട്യൂബിലും ഇതിനെപ്പറ്റി എൻ്റെ അറിവിൽ വേറെ വീഡിയോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്തിരി റെയറായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മുടെ ഒരു നന്മനെയാണ്, അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെയാണ്. അത് മാത്രമല്ല പുള്ളിയുടെ വീട് എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും എളുപ്പത്തിൽ വളരെ റെയറായിട്ടുള്ളൊരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പിന്നെ ഉള്ള സമയം ഉണ്ടാക്കി, അതായത് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയെടുത്ത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നന്മനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നന്മ പേരെങ്ങനെയാണ്? എൻ്റെ പേര് യദു. യദു, എവിടെയാണ് വീട്? വീട് നോർത്ത് പറവൂരാണ്. നോർത്ത് പറവൂർ, അത് ശരി. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് പറഞ്ഞു. ഈ വണ്ടിയുടെ പേര് സൂരജ് മോട്ടോർ സൈക്കിൾസ് എന്നാണ്. അദ്ദേഹം പേരൊന്നും കേൾക്കാൻ സാധ്യതയില്ല, കാരണം വളരെ റെയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതെ, 92 മോഡലാണ്. 92 മോഡലാണ് അല്ലേ, അത് ശരി. ഈ വണ്ടിയെ പറ്റി ചെറിയൊരു ഇൻട്രോ ഞാൻ കഴിഞ്ഞ ഡീസൽ ബുള്ളറ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു. സൂരജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രാക്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, പഞ്ചാബിലുള്ള. റോയൽ എൻഫീൽഡ് ഡീസൽ ബുള്ളറ്റ് ഇറക്കുന്നതിന് മുന്നും ഇവർ ഇറക്കിയിരുന്നു, അതിന് പിന്നും ഇവർ ഇറക്കിയിരുന്നു. പല പ്രാവശ്യം അത് സ്റ്റാർട്ട് ചെയ്യും, ഓരോ പ്രശ്നമായിട്ട് നിർത്തും, പിന്നെ സ്റ്റാർട്ട് ചെയ്യും, ഓരോ പ്രശ്നമായിട്ട് നിർത്തും. അങ്ങനത്തെ ഒരുപാട് ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനിയാണ് സൂരജ് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഇത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ചാബ് ആ സൈഡിലോട്ടൊക്കെ നല്ല കോമൺ ആണ്, പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ചുണ്ട്, കേരളത്തിൽ ഭയങ്കര റെയറാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഇന്ന് വീഡിയോയിൽ കാണാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കാര്യമായിട്ടൊന്ന് കണ്ടു കളഞ്ഞാലോ. വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ തന്നെ ആദ്യം ഒന്ന് കണ്ടു കളയാം. ഇതിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിലിരിക്കുന്ന ടാങ്ക് ശരിക്കും എൻഫീൽഡിൻ്റെ ടാങ്ക് ആണല്ലേ? അത് എൻഫീൽഡിൻ്റെ ടാങ്ക്, കാരണം ഇതിൻ്റെ ഒറിജിനൽ ടാങ്ക് ശരിക്കും തുരുമ്പെടുത്ത് നശിച്ചു പോയി. അത് ശരി, അതുകൊണ്ട് മാറ്റി എൻഫീൽഡിൻ്റെ ടാങ്കാണ് തൽക്കാലം ഇതിന് വെച്ചിരിക്കുന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എൻഫീൽഡുമായിട്ട്. കുറേ കൂടെ സ്ലീക്കായിട്ട് മൊത്തത്തിൽ കാണുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വ്യത്യാസങ്ങൾ അടുത്തെന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, ടൂൾ ബോക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വ്യത്യാസമുണ്ട്, പിന്നെ അതേപോലെ എഞ്ചിൻ്റെ കോമ്പണൻസും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു ഒതുക്കം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനും റൈറ്റ് സൈഡിലാണ് ഗിയർ ബോക്സ് വരുന്നത്, ഇതിൽ 4-സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്, ഇതിന് ന്യൂട്രൽ ഫൈൻഡർ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എൻഫീൽഡിൻ്റെ അതേപോലെയാണ്. ബാക്കി നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്, മഡ്ഗാർഡൊക്കെ ശരിക്കും വ്യത്യാസം വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 325 cc എഞ്ചിനാണ്, 5.5 HP ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഡീസൽ ബുള്ളറ്റിനെക്കാളും കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയായിരുന്നു ഇത്. ഇനി വണ്ടിയുടെ പുറകിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളത്. ഇപ്പോൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഡിസൈൻ നോക്കി, ഇത് ശരിക്കും ഇതിങ്ങനെ തന്നെയല്ലേ ഇതിൻ്റെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത്? ഒറിജിനൽ നമ്പർ പ്ലേറ്റ് തന്നെയാണ്, അത് ശരി. സീറ്റ് നമ്മുടെ എൻഫീൽഡിൻ്റെ വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മഡ്ഗാർഡ് നോക്കി, കുറച്ചൊരു ബോക്സ് ടൈപ്പ് മഡ്ഗാർഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇവിടെ ടൂൾ ബോക്സ് നേരത്തെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ സ്ക്വയർ ടൈപ്പ് ബോക്സാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ക്ലച്ച് ബോക്സ് ഇവിടെ എന്താ പറയുക, ഇതൊരു പോളിഗൺ ഷേപ്പിൽ ഒരു എന്താ പറയുക, ഒരു ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു കട്ട ലുക്കിലാണ് ഈ സംഭവം ഇവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എയർ ഫിൽട്ടർ ഇവിടെ വരുന്നുണ്ട്, ഓയിൽ ഫിൽട്ടർ ഇവിടെ വരുന്നുണ്ട്, സ്റ്റാർട്ടർ മോട്ടറാണ് താഴെ വരുന്നത്. പക്ഷേ എന്തായാലും ഈ സൈഡിൽ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്ക് വേണമെങ്കിലും പറയാം ഇത് എൻഫീൽഡ് അല്ല, ഇത് വേറെ ഏതോ വണ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. എന്തായാലും എൻഫീൽഡുമായിട്ട് കാര്യമായ വ്യത്യാസമുണ്ട് ഇത്. പിന്നെ ഇവിടെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇതിൻ്റെ ഇഗ്നീഷൻ വരുന്നത് മുകളിലല്ല, ഇവിടെ താഴത്തായിട്ടാണ് വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് ഇഗ്നീഷൻ വരുന്നത്. പിന്നെ ഈ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ലൊംബാർഡിനി ഗ്രീവ്സ് എഞ്ചിൻ എന്നാണ് ഇത് പൊതുവെ പറയുക. ഈ എഞ്ചിൻ നിങ്ങൾക്ക് കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടതായിട്ട് തോന്നണമെങ്കിൽ അത് ഒട്ടും യാദൃശ്യമല്ല, നമ്മുടെ ഈ കരിമീൻ ജ്യൂസൊക്കെ അടിക്കാതിരിക്കുന്ന മെഷീനുകളിൽ മിക്കവാറും ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, ഈ എഞ്ചിൻ തന്നെ യൂസ് ചെയ്യാറ്. പണ്ട് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഞ്ചാബിലൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ വെച്ച് ആദ്യം അവിടെ പാടത്തേക്ക് ഗോതമ്പ് പാടത്തേക്ക് വെള്ളം ഒഴിച്ച് കയറ്റും, അത് കഴിഞ്ഞ് ദൂരെയെടുത്ത് പിന്നെ വണ്ടിക്കകത്ത് വെച്ച് പോകുന്നൊക്കെ അങ്ങനെ തമാശക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരുപാട് കണ്ടുപരിചയമുള്ളൊരു എഞ്ചിനായിരിക്കും ഈ ഇരിക്കുന്നത്. അപ്പോൾ നന്മ നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ടിങ്ങിൻ്റെ പരിപാടി എങ്ങനെയാണ് ഇതിൻ്റെ? സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ രണ്ട് മെത്തേഡുണ്ട്, സ്റ്റാർട്ടിങ്ങും പിന്നെ ഒരെണ്ണം സെൽഫ് സ്റ്റാർട്ടും. സെൽഫ് സ്റ്റാർട്ടിങ്ങുള്ള വണ്ടിയാണല്ലേ, ശരി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇലക്ട്രിക് സ്റ്റാർട്ട് ബൈക്കിൽ കൊണ്ടുവന്നത് സൂര്യ എന്ന് പറയണം. ഓ, നിങ്ങൾ കേറ്റിയല്ലേ, ശരിക്കും ഉള്ളതാണല്ലേ, വണ്ടിയിലുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് പരിപാടി ഒന്ന് കാണിച്ച്? ഇതാണ്, ഓക്കെ, സ്വിച്ച്. അപ്പൊ നമ്മുടെ ഈ ആംബിയർ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല, അത് വെറുതെ വെച്ചേക്കാണ്. ആ ശരി, നേരെ കീ ഓൺ ചെയ്ത് അടിക്കുക, നന്നടിച്ചാ നോട്ടെ. ആക്ച്വലി എനിക്കിപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പറക്കുന്നിലയിൽ സിനിമയ്ക്കകത്ത് താമരാക്ഷമുള്ള ബസ് സ്റ്റാർട്ടാക്കുന്ന ഒരു ഫീലാണ് എനിക്കത് കിട്ടിയത്. ആ ശരി, പുറകിൽ നിന്നാ കരിഞ്ഞോ? ആ ശരി, ഒന്ന് കൈ കൊടുത്ത് നോക്കട്ടെ, സൗണ്ടൊക്കെ ഒന്ന് കേട്ടു പോവാ. അയ്യോ, ആ പുക എന്തായാലും കാര്യമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ പോലത്തെ സൗണ്ട് അല്ല ഇത്, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് അല്ലേ.
അതായത് നമ്മുടെ ആ ഒരു തയ്യൽ മെഷീൻ ഫീൽ കിട്ടുന്നില്ല, കുറച്ചുകൂടെ ഒരു എന്താ പറയുക റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. അത് ശരി. ഇനി എങ്ങനെ ഓഫ് ചെയ്യുന്ന, വണ്ടി ഓഫ് ചെയ്യുന്നതിന് എന്തെങ്കിലും? ഓക്കെ ഓക്കെ, അപ്പൊ അതും ബസ്സിന്റെ സെറ്റപ്പ് തന്നെ, ബസ്സിന്റെ ടെക്നോളജി ഫുൾ അടിച്ചു മാറ്റിയാണ് സൂരജ് ഈ വണ്ടി ഇറക്കിയത് അല്ലേ. ഇനി രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് പ്രൊസീജർ എങ്ങനെയാണെന്ന് കാണിച്ചു. രണ്ടാമത്തെ ഓക്കെ, അതായത് നമ്മുടെ ഡീസൽ എഞ്ചിനിൽ നമ്മൾ കാണിച്ച നമ്മുടെ വീഡിയോ ചെയ്ത അതേ പരിപാടി. ഓക്കെ ഓക്കെ, ഒന്ന് അടിച്ചു തന്നെ ആ സൗണ്ട് കേൾക്കും ഇതിനകത്ത്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അടിക്കുമ്പോ സ്റ്റാർട്ട് ആവും അല്ലേ. ഈ വണ്ടിയുടെ മറ്റേ സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമുക്കൊന്ന് സെൽഫ് സ്റ്റാർട്ട് ട്രൈ ചെയ്തു നോക്കാം. വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡീസൽ എഞ്ചിൻ ഡീസൽ ബുള്ളറ്റിനെ അപേക്ഷിച്ച് കുറച്ച് വെയിറ്റ് കുറവായതുകൊണ്ട് വൈബ്രേഷൻ കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നു. ഡീസൽ റോയൽ എൻഫീൽഡിനെക്കാളും കുറച്ചുകൂടെ വൈബ്രേഷൻ ഫീൽ ചെയ്യും. പക്ഷേ പവർ ഈ പറഞ്ഞ ഒരു ഒരു ബി എച്ച് പിയുടെ വ്യത്യാസമാണ് അത് തമ്മിലുള്ളത്. അങ്ങനെ വലിയ കുറവെന്ന് പറയാനില്ല, നമുക്കത് ഓടിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വലിയ വ്യത്യാസം നമുക്കിപ്പോൾ തോന്നുന്നില്ല എന്തായാലും. അപ്പോൾ പക്ഷേ എനിക്ക് വൈബ്രേഷനിലാണ് ഇത്തിരി ഒരു വ്യത്യാസം തോന്നിയത്. അപ്പോൾ എന്തായാലും വൈബ്രേഷൻ കണക്കായിട്ടുള്ള മൈലേജ് നമുക്ക് ഇതിൽ കൂട്ടി കിട്ടുന്നുണ്ടോ? മൈലേജ് എത്രയാണ് കിട്ടുന്നത് ഇതിനകത്ത്? നമുക്കിപ്പോൾ ഒരു 80 കിലോമീറ്റർ മുകളിൽ 80 മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത് അങ്ങനെ. അപ്പോൾ അതായത് ഇത് എല്ലാ യൂസിനും ഡെയിലി യൂസിനൊക്കെ പ്ലസ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ഡെയിലി യൂസിന് നമുക്കൊരു എന്തായാലും ഒരു 75-80 കിട്ടും ഡെയിലി യൂസിന്. ലോങ് പോവാണെങ്കിൽ എന്തായാലും ഒരു 80 മുകളിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ആ ശരി, ഓക്കെ. ഇനി വരുമ്പോൾ നമുക്ക് അറിയാനുള്ളത് മെയിൻ്റനൻസിൻ്റെ കാര്യമാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ടോറസിന് മെയിൻ്റനൻസിൽ ഇത്തിരി ചീത്തപ്പേരുണ്ട്. ഇതിനെങ്ങനെയാണ് നിങ്ങളുടെ മെയിൻ്റനൻസിൻ്റെ ഒരു അനുഭവം? മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പണിയൊന്നും ഇതുവരെ വഴി കടത്താറുണ്ടോ? ഇല്ല, വഴി കടത്തിയിട്ടില്ല ഇതുവരെ. ഇതിപ്പോ നമ്മളൊരു 200,000 കിലോമീറ്റർ കഴിഞ്ഞു. എന്റെ അച്ഛൻ ഉപയോഗിച്ചോണ്ടിരുന്നതാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വഴി കടത്തുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓയിൽ ലീക്കോ? ഓയിൽ ലീക്ക് ഇല്ല, അതൊക്കെ നമ്മളൊരു ഭയങ്കര സ്പീഡിലൊക്കെ പോയാലേ അങ്ങനെ വൈബ്രേഷൻ കൂടി ഓയിൽ ലീക്ക് വരുന്ന പ്രശ്നം. എങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് സ്പീഡ് ഒക്കെ ഇപ്പോ വരുന്നത്? നമുക്കൊരു മാക്സിമം 60 ഒക്കെയാണ് ഇതിന് ടോപ്പ് സ്പീഡ് കിട്ടുന്നത്. പക്ഷെ ഒരു 50 ഒക്കെയാണ് നമ്മുടെ ഒരു സ്വീറ്റ് സ്പോട്ട്. അതിൽ പോയാൽ നമുക്ക് അടിപൊളിയായിട്ട് പോവാം. ആ റേഞ്ചിൽ പോയാൽ പ്രശ്നമല്ലേ. അപ്പൊ അതാണ് നമ്മുടെ സൂരജ് മോട്ടോർസൈക്കിൾസിന്റെ 325cc ഡീസൽ മോട്ടോർസൈക്കിളിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മുടെ യദു നന്ദനോടുള്ള മുടിഞ്ഞ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അപ്പോൾ അപ്പാരൻ്റലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ കേരളത്തിലെ ഈ വിസിറ്റിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാത്രി എന്തായാലും തിരിച്ചു പോകണം. അവിടെ ചെന്നിട്ട് കുറേ അധികം സാധനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു നന്ബൻ എന്താ പറയുക ഓട്ടോബയോഗ്രഫി എടുത്തിട്ട് റേഞ്ച് റോവർ, അത് കഴിഞ്ഞ് പഴയ ഷെൽബിയും പഴയ വിൻറ്റേജ് അമേരിക്കൻ മസിൽസ് ഒക്കെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിടിലും കിടിലും സാധനങ്ങൾ ഇനി പുറേ വരുന്നുണ്ട്. കൂടുതൽ ഞാനിപ്പോൾ എന്താ പറയുക പറഞ്ഞ സസ്പെൻസ് കൊല്ലുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലോട് വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.